അർശ് ഇത്രയെന്ന് ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയോ? ആ ഊഹിക്കാൻ കഴിയാത്ത ആ അർശ് ഇതേറ്റവും പ്രധാനപ്പെട്ട സ്വർഗമാവുന്ന ഫിർദൗസുല്ലാല എന്ന് പറയുന്ന ഫിർദൗസുല്ലാലിന്റെ മേലെ തട്ടിതുപോലെ നമ്മളെ ഓഡിറ്റോറിയത്തിന്റെ മേലെ തട്ട് മറ്റേതിന്റെ താഴെ ഭാഗമാണ് കരിമല അർശിന്റെ താഴെ ഭാഗം ആകെ ഒരു ഫിർദൗസുല്ലാല. പിന്നെ ബാക്കിയുള്ള സ്വർഗങ്ങളോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തേക്ക് വരാൻ വേണ്ടിട്ട് വേഗം തിരക്കൂട്ടി ഒരുക്കി കോളി സാരിയോ അറിയും ആ പോകാന്നുള്ള ആ വയലിച്ചണ്ട് വിട്ടിട്ട് നിങ്ങൾ വിർതി വെച്ച് തിരക്കൂട്ടി ഒരുക്കി കോളി എവിടുക്ക് ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ മാർഗത്തിലേക്കും സ്വർഗത്തിന്റെ വഴിയിലേക്കും. എങ്ങനത്തെ സ്വർഗമാണ്? അർലുഹ സമാവാത്തു വല്ലർല് അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച ഏഴ് ഭൂമിയും ഏഴ് ആകാശങ്ങളും ആകെങ്ങനെ വെച്ചാൽ അതിന് എത്രമാത്രം അകലമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? അത്രയും വീതിയുള്ള സ്വർഗവും വീതി തന്നെ എത്ര ഉണ്ടെങ്കിൽ നീട്ടം ഇനി എത്ര ഉണ്ടാവും കൂട്ടി നോക്കി. ആകാശവും ഏഴ് ഭൂമിയും കൂട്ടിങ്ങനെ ആകെ വെച്ച അത്ര വീതി തന്നെ ഉണ്ട്. എന്താ അങ്ങനെ വീതി ഉണ്ട് പറഞ്ഞ്? അപ്പൊ നമുക്ക് തിരിയും വീതി തന്നെ അത്ര ഉണ്ടെങ്കിൽ തീട്ട് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മുടെ കൈമൊന്ന് ഊഹിക്കാവല്ലോ. അപ്പൊ നിങ്ങൾ എന്തിനാ പറഞ്ഞു വെച്ചാൽ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ ഇതിന് കേറുമ്പം നമ്മക്ക് അവിടെ പോലെ സ്ഥലവും കിട്ടും, ഞാൻ അവിടെയും പോയാലും നിൽക്കേണ്ടി വരുമോ എന്ന്. മരടിന്റെ സ്ഥലത്തിന് ഇരുപത്തിനായിരം എന്റെ തൂബക്കൊക്കെ പോയ അപ്പൊ അങ്ങനെ നിൽക്കേണ്ടി വരും, റോട്ടിൽ നിൽക്കേണ്ടി വരും, ചിലപ്പോ കിടക്കാൻ സ്ഥലം കിട്ടൂല. അങ്ങനെ ആവുക കുറച്ചോനെ ഇതെന്ന് ആ വേജാറ് വേണ്ട. കാരണം എന്തുകൊണ്ട്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, സ്വർഗത്തിൽ കിടക്കുന്ന വല്യോലെ പറ്റിയിട്ട് നമുക്ക് പറയാൻ നമുക്കൊന്നും തിരിയില്ല, ഊഹിക്കാനും കഴിയില്ല. സ്വർഗത്തിൽ കിടക്കുന്ന ഏറ്റവും അവസാനം ലാസ്റ്റ് കിടക്കുന്ന ഒരു മനുഷ്യൻ ഹന്നാദ് എന്ന് അത്ര ഒരാൾ പേര് ഹന്നാദ്. ഈ ഹദീസ് പറയുമ്പോ ബഹുമാനപ്പെട്ട ഹസ്സൻ ബസ്രി റളിയല്ലാഹു തആല എന്ന് പറയുമായിരുന്നു, യാ ലൈതനീകും ഹമ്മാദ ഹന്നാദ്. ആ പറഞ്ഞ ഹന്നാദെങ്കിലും ഞാനായി കിട്ടിയെങ്കിൽ ഇനി പിന്നെ വേറൊരാൾ സ്വർഗത്തിൽ കിടക്കൂല, ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യൻ. അയാളെ കുറച്ച് കളിപ്പിച്ചിട്ട് തന്നെയാണ് അവിടെ എത്തിക്കുന്നത്. ഒറ്റടിക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നരകത്തിൽ കടന്നിട്ട് ഒരു മനുഷ്യന് കരിയന്നെ യാ ഹന്നാനു യാ മന്നാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അങ്ങേയറ്റത്തെ കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും രണ്ട് ഇസ്മുകൾ, ആ ഇസ്മുകൾ വിളിച്ചിട്ട് കരിയാണ് യാ ഹന്നാനു യാ മന്നാൻ. ആരും സഭാത്തിന് വരെയില്ല, ഇങ്ങനത്തെ ഭാവിയാണ്. അങ്ങനെ എത്രയോ കൊല്ലങ്ങൾ റഹ്മാനായ റബ്ബിനോട് യാ ഹന്നാനു യാ മന്നാനു എന്ന അല്ലാഹുവിന്റെ ഇസ്മുകൾ വലിച്ചുകൊണ്ട് കരയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാരും ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവരൊക്കെ കഴിഞ്ഞിന്, ഇനി ആരുമില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പന പ്രകാരം മലക്കുകൾ അയാളെ നരകത്തുനിന്ന് കയറ്റിയിട്ട് അതിന്റെ ബാക്കത്ത് അവിടെ നിർത്തും, നരകത്തിന്റെ ഒക്കെ തന്നെ നരകത്തിൽ തിരിച്ചിട്ടാണ്. എന്നാലും കുറെ സമാധാനമായി സന്തോഷമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആശ്വാസമായിട്ട് കുറെ കടന്നു. അങ്ങനെ നിന്ന് ആശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ കുറെ കഴിഞ്ഞ് ഷമന്റെ നെല്ലിപ്പടിയും കണ്ടു. അവിടുന്ന് പിന്നെയും പറയാ വിളിക്കാൻ തുടങ്ങി, ഞാൻ ഞാനും ഞാൻ മന്നാനും പണ്ട് പഠിച്ചാളില്ല. അവിടുന്ന് വീണ്ടും ചെല്ലാൻ തുടങ്ങി, വിളിച്ച് കുറെ കരയുമ്പോ എന്തോടോ നിന്റെ അടിയാറുകളിൽ ഏറ്റവും പരാജിതനാക്കല്ലേ റബ്ബേന്, എന്താടോ ഈ പറഞ്ഞ നരകത്തിൽ നിന്ന് എന്നെ കേറ്റുമ്പോ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, കേറ്റാൻ കേറ്റുഞ്ഞി എന്നോട് ആ വിഷയത്തിൽ ഒന്നും പറയില്ല എന്നൊരു കരാർ ചെയ്യിച്ചിട്ട് അല്ലാത്ര കേറ്റുന്നു, അങ്ങനെ ഒരു കരാർ ചെയ്തിരുന്നല്ലോ. അതൊക്കെ ശരിയാ കുറച്ചു കരാറൊക്കെ ചെയ്യുന്നു, പക്ഷെ എന്നാലും അങ്ങനെ മോശം ഒന്നും ചെയ്യണ്ട, ഈ നരകത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് തിരിച്ചു നിർത്തിയാൽ മാത്രം മതി. അള്ളാഹു തആല അവനോട് സത്യം ചെയ്യിക്കുക,
അവനോട് സത്യം ചെയ്യിക്കുക, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു നിർത്തിയാൽ ഇനി മറ്റൊരു കാര്യം നീ എന്നോട് ചോദിക്കില്ല എന്ന് നീ സത്യം ചെയ്യണം. അതേ പറഞ്ഞു, എനിക്ക് ഇനി സത്യമല്ല, ഞാൻ എന്താണെങ്കിലും ചെയ്യാം, ഞാൻ ഒന്നും ചോദിക്കില്ല, എന്നോട് തിരിച്ചിരുത്തിയിട്ടാണ്. അങ്ങനെ നരകത്തിന് പുറത്തേക്കും തിരിച്ചു, ആ നിൽക്കുന്ന അർത്ഥത്തിൽ തന്നെ ഇങ്ങനെ പുറത്തേക്കും തിരിച്ചു നിർത്തി, ആശ്വാസമായി, കാണാതെ കഴിഞ്ഞിട്ട് ഈ അതാപക്കുവാടെ കാണാതെ കഴിഞ്ഞു. ഇങ്ങനെ കുറെ നാലും നരകത്തിന്റെ ഒക്കെ തന്നെയല്ലേ ആ നൃത്തം കുറെ കാലം നിൽക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക്കാമ ഫസാബറ മാഷാ അല്ലാഹ്, എത്രയാണോ അല്ലാഹ് ഉദ്ദേശം കുറെ കാലങ്ങൾ അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോ ഇയാൾ ഇങ്ങനെ മുന്നോട്ട് നോക്കിക്കാണല്ല, അതിന്റെ അടുത്ത് കാണാൻ നല്ലൊരു മരം അവിടെ ഇങ്ങനെ മുളച്ചു നിൽക്കണ്, എന്തൊരു നല്ല എലിയും കായും പൂവായിച്ച് ആരും കണ്ടാല് ഇവിടെ നരകത്തിന്റെ വക്കത്ത് ഇങ്ങനെ തനി പൊരി വെയിലത്താണേ. ആ വേജാറിൽ നിൽക്കുമ്പോൾ ആ ഈ മരം ഇങ്ങനെ കാണാം, കുറെ കാലം ക്ഷമിക്കും, കാരണം ഇത് സത്യമൊക്കെ ചെയ്തതാണല്ലോ അള്ളാഹുവിനോട് ഞൊഞ്ചു. പിന്നെ കുറെ കഴിയുമ്പോ സത്യത്തിന്റെ ആ പൊടുത്തൊക്കെയാണ് വിട്ട് പിന്നെ പറയേ, പടച്ചോനെ അന്നാനും മന്നാനുമായ റമ്പുരാനെ ആ മരത്തിന്റെ അടുത്ത് കൊഞ്ഞെ അടുപ്പിച്ചു കൊണ്ടാവും. ഒരിക്കൽ സത്യം ചെയ്യ, എന്നിട്ട് ഇനി മാറ്റം പറയാം, പിന്നെ സത്യം ചെയ്യ, പിന്നെ മാറ്റം പറയാം. ഇന്ന് ഇങ്ങനെ വാക്കുമാറിനേ ഇനി മിണ്ടൂല, സത്യം ചെയ്താലേ. എന്നാലും പഠിച്ചവനെ ഏറ്റവും പരാജയനാക്കലിന്നെ അങ്ങനെ നന്നി ആ മരത്തിന്റെ അടുത്ത് ഞാൻ എത്തിച്ചു. ഇനി വേറെ ഒന്നും ചോദിക്കരുത്, ഇല്ലൊന്നും ചോദിക്കൂല, സത്യമല്ലേ, ആ സത്യം അല്ല, സത്യം അല്ല, സത്യം ചോദിക്കൂല. അങ്ങനെ ആ മരത്തിന്റെ ഓട്ട് പോവാം. അപ്പൊ ആ മരത്തിന്റെ ഓട്ട് പോകുമ്പോ നല്ല സുഖം, ഇലച്ചു നിൽക്കുന്ന പൂവും കായായിട്ട് നിൽക്കുന്ന നല്ല മര, അപ്പൊ ക്ഷീണമില്ല, വെയിലില്ല, നല്ല സന്തോഷം. കുറെ കാലം അങ്ങനെ സഹിച്ചത് അങ്ങനെ നിൽക്കുമ്പോ കാണാ, കുറച്ചങ്ങേ പുറത്തു കൂടെ ചെറിയ ഒരു തോടിങ്ങനെ ഒലിക്കണം, അതിന്റെ ഇടക്കുണ്ട് ഒരു മരം, ആ മരം കണ്ടാ മതി, എന്തോ ഒരു ഭംഗിയുള്ള മരം, അതിന്റെ പൂവും കായും ചവഞ്ഞ് നിൽക്കുന്നത് കണ്ടാ സഹിക്കാൻ കഴിയില്ല. എന്നാലും സഹിച്ചു കുറെ കാലം, കുറെ കാലത്ത് ഇങ്ങനെ കണ്ട് സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോ എന്തായാലും ഉണ്ടാവല്ലോ, കുറെ ക്ഷമിക്കുമ്പോ അവസാനം പിന്നെ പറഞ്ഞേ ആ മരത്തിന്റെ അടുത്ത് നേരത്തൊന്നും പറയില്ല പറഞ്ഞ്, എന്നാലും പറഞ്ഞേ നിന്റെ പരാജിതരിൽ ഏറ്റവും പരാജിതരായിട്ട് നീ എന്നെ കൈവടിയല്ലേ ആ മരത്തിന്റെ അടുത്ത് കൊന്നു. അവനോട് ചെയ്യിക്കനെ അതിനത്ര ഇവിടെ എന്തെങ്കിലുമൊക്കെ കളിച്ചതിനുള്ള കളിക്ക് പകരം കുറെ കഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ അള്ളാഹു നേരത്തെ പറഞ്ഞേക്കന്നെ കരാറും സത്യവും ഉടമ്പടിയും ഒക്കെ ഇനി മുണ്ടൂല. അങ്ങനെ ആ മരത്തിൽ നല്ല സുഖമാണ്, അപ്പൊ വെള്ളം കുടിക്കാനുണ്ട് ഇഷ്ടംപോലെ, പഴം ഭക്ഷിക്കാനുണ്ട്, മരത്തിന്റെ ചുവട്ടിൽ സുഖമായിട്ട് ജീവിക്കും, ഒരു വിഷമവും ഇല്ല. അങ്ങനെ കുറച്ചു ദിവസമൊക്കെ അങ്ങനെ സുഖിച്ചു നിന്നു. അപ്പൊ സുഖിച്ചു നിന്ന് നോക്കുമ്പോ പ്രശ്നം അതല്ല, മഞ്ചോട്ടൊന്നും ഇല്ലാത്തൊരു പ്രശ്ന, ഇവിടെ ഇവിടെ എത്തി നോക്കുമ്പോ സ്വർഗത്തിൽ ഇങ്ങനെ കാണാം, അവിടെ പ്രശ്നം. ഇവിടെ നല്ല സുഖമാണ്, കുടിക്കാൻ വെള്ളമുണ്ട്, ഭക്ഷിക്കാൻ പഴങ്ങളുണ്ട്, നല്ല തണലുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും സ്വർഗം ഇങ്ങനെ കാണുന്നോടത്തെത്തി. എന്നാലും കുറെ ക്ഷമിച്ചു, കാരണം ഇവിടെ സുഖമാണല്ലോ, ഭക്ഷിക്കാനുണ്ട്, കുടിക്കാനുണ്ട്, വിശ്രമിക്കാൻ എല്ലാ സൗകര്യമുണ്ട്. എന്നാലും സ്വർഗം ഇങ്ങനെ കണ്ടിട്ട് സഹിക്കണതിനൊരു കണക്കില്ലേ. കൊറേ കഴിയുമ്പോ സമന്റെ നെല്ലിപ്പടി കാണുമ്പോ അള്ളാഹുവിനോട് പറയും, പറഞ്ഞവനെ അതിന്റെ വാതുക്കൊക്കെ ഒന്നിഞ്ഞ ഉൾക്കൊന്നും കിടക്കണ്ട, വാതുക്കൊക്കെ ഒന്ന് എത്തിച്ചു. എന്തൊരു വാക്ക് മാറ്റാണോ ഇത്, എന്നും സത്യം ചെയ്ത് പറഞ്ഞൊന്നും ഉണ്ടൂല, വാതുക്കൊക്കെ എത്തിച്ചു തരാന്ന്, ഇല്ല വാതുക്കൊക്കെ എത്തിയ പിന്നെ ഒന്നും ഉണ്ടല്ലോ, അത് മാത്രം മതിയാണ്. അങ്ങനെ വീണ്ടും സത്യം ചെയ്യിച്ചിട്ട് വാതുക്കലെത്തി പിന്നെ അവിടെ നിൽക്കാൻ കഴിയോ സ്വർഗത്തിന്റെ പാടത്തില്? എന്നാലും നിന്ന്. കാരണം എന്താണെന്ന് വെച്ചാല് പറഞ്ഞതിനോട് കുറച്ചൊരു കൂറ് പുലർത്തണ്ടേ എന്നുള്ള ഇയാള് കുറെ നിന്ന്, അള്ളാക്കറിയാതൊക്കെ ഇവിടെ നോ നിൽക്കാൻ അവനോട് കഴിയൂല എന്നുള്ളത് അവസാനം പറയാ പറച്ചോനെ. ഇനി ഞാൻ എന്തോ ചോദിക്കൂല്ല, പറയില്ല, ഒറ്റൊരിക്കാണ് ഒന്ന് ഇതിന്റെ ഉള്ളിക്കാണ്ട് കാലി അച്ചിട്ട് മനുഷ്യന്റെ ഉണ്ടല്ല മനുഷ്യൻ, അത് കിട്ടും തോറും അതിന്റെ മേലെ. പത്ത് കിട്ടിയവന് 100 മതിയെന്നും 100 കിട്ടിയവന് 1000 മതിയെന്നും ഇങ്ങനെ, അത് മനുഷ്യന്റെ പ്രത്യേകത. അങ്ങനെ ഏതായാലും
സ്വർഗത്ത് കടക്കാനാവുമ്പം എന്നുവെച്ചാണ് സ്വർഗത്ത് കടക്കുന്നത്. വാതിൽക്കലാട് കടന്നു ആളെല്ലാം മുഴുവനും വയലും മതിലും കെട്ടി തിരിച്ചിട്ട മുഴുവനും വെയിലും മധുരം കെട്ടി തിരിച്ചു. ഒരു ഇഞ്ച് സ്ഥലം ഇഞ്ച് കാലിക്കറങ്ങി ആകെ പ്രശ്നമാണ്. ഉറച്ചോനായിരുന്നു എന്തോട് ചോദിച്ച് ഹൈക്കടുത്ത് നോക്കുമ്പോ സെലക്ട ഫുള്ളെല്ലാരും ഒരേ ചെടുത്തിട്ടുണ്ട്. അവിടെ വാതിലും വെയിലും അതിർത്തിയും ഇനി അവിടെ ഒരു ഇഞ്ച് സ്ഥലവും ഇല്ല. ഇതിനങ്ങനെ തോന്നിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. കയറി നോക്കുമ്പോ ഒരു ഇഞ്ച് സ്ഥലവും ഇല്ല, കംപ്ലീറ്റ് വളച്ചിട്ട് കഴിഞ്ഞു. അപ്പൊ അള്ളാഹുത്താല പറയാം, നീ അനക്ക് കടന്നൂടെ, എനിക്ക് ദുനിയാവ് ഒന്നായിട്ട് മസ്ജിദ് മാറി ഇവിടെയുള്ള ദുനിയാവിന്റെ അത്രയും അതിന്റെ പത്തായിട്ട് ഞാൻ തന്നെ. ഇയാളാണ് കടന്നു നോക്കുമ്പോ ഒരു അഞ്ച് സെന്റ് ഉണ്ടെങ്കിൽ ചെറിയൊരു കുടിൽ വെച്ചിട്ട് അതില്ലാന്ന് എത്തിയിട്ട് ഇറങ്ങിയത് അങ്ങട്ട്. എന്നിട്ട് ഇയാളോടാണ് അള്ളാഹുത്താല എന്ത് പറയുന്നത്, ദുനിയാവ് മുഴുവനും അതിന്റെ പത്തരട്ടി തരാ എന്ന് പറയുമ്പോഴാണ് ഇയാൾ ചോദിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ശിരിച്ചു പോയി പറയുമ്പോ, യാ റബ്ബി അതഹ്സൂ ബി വഅന്ത റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ തമ്പുരാനെ ഈ മിസ്കീനെ ഇജ്ജ് കളിയാക്കണെന്താണ്? കാരണം അഞ്ചു സെന്റ് കൂടി അവിടെ സ്ഥലമില്ല കെട്ടാന്. എന്നിട്ട് അവിടെ പറയുന്ന ദുന്യാവ് മൊത്തവും അതിന്റെ പത്തരട്ടിയും തരാന്ന് പറയുന്നത്. അപ്പൊ ലോകരക്ഷിതാവായ തമ്പുരാനാ എന്താ അങ്ങനെ മടച്ചു? ഇപ്പൊ വേണ്ടല്ലോ. പറയും, എന്റെ അടുക്കൽ അനാവശ്യങ്ങളൊന്നും ബാക്കില്ല, നിനക്ക് അങ്ങോട്ട് കയറി നോക്ക് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെ ഏറ്റവും താഴെ പദവിയിലുള്ള ഒരു മുഅ്മിനായ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന സ്വർഗത്തിന്റെ ഖദറാണ് ഈ ദുനിയാവ് മുഴുവനും കൂടിയതിന്റെ പത്തരട്ടി വരുന്ന സ്വർഗം. അതിൽ താഴ്ന്ന ഒരാള് സ്വർഗത്തിലില്ല. നമ്മള് സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും ആ വിറക് കീറുന്ന മരത്തിന്റെ അടുത്ത് തന്നെയെങ്കിലും എത്തിക്കിട്ടിയാ മതി എന്ന് നമ്മൾ കൊതിക്കുക എന്ന് പറഞ്ഞാ അവിടെ എത്തിക്കിട്ടിയ അതിന്റെയൊക്കെ മേലെ. ഇപ്പൊ അറിയണ ലാസ്റ്റ് പറഞ്ഞ അന്നാദിനാണ് ഇപ്പൊ ഏത് കിട്ടണേ, ഈ ദുനിയാവ് മൊത്തവും അതിന്റെ പത്തരട്ടിയും കൂടി. അതിങ്ങനെ വെറുതെ തരിശായി കിടക്കാണോ? അതിന്റെ വലിയ സുഖമുണ്ടോ? അതിൽ തരിശായി കിടക്കുന്ന ഒരു ഇഞ്ച് സ്ഥലവും ഇല്ല, മറിച്ച് അത് മുഴുവനും ജനനിബിഡമാണ്, വിഭവ സമൃദ്ധമാണ്, സുഖസമ്പൂർണമാണ്. ഈ പറയുന്ന സ്ഥലങ്ങൾ മുഴുക്കിയും നമുക്കൊരു സംശയമുണ്ടോ? അതൊക്കെ അവിടെ നോക്കി നടത്താൻ കയ്യോ വർച്ചു. ഇത്രയും താന്ന മനുഷ്യന് തന്നെ ദുന്യാവിന്റെ പത്തരട്ടി ആകണ്ട് എന്ന് അറിഞ്ഞാല് ആരോടാണ് അത് നോക്കി നടത്താൻ കഴിയുക? സുലൈമാൻ നബിനോടുകൂടി കഴിയൂല. സുലൈമാൻ നബി പണ്ട് ദുന്യാവ് ഒന്നായിട്ട് ഭരിച്ചു എന്ന് അറിയണേ മൂപ്പരോടും കഴിയൂല. എന്ത് ദുന്യാവിന്റെ പത്തരട്ടിയുള്ളത് നോക്കി നടത്താൻ? എന്നാ പിന്നെ ഏറ്റവും തായ മനുഷ്യൻ ഇയാളാണ്. അതിന് നോക്കി നടത്താനൊന്നും അവിടെ വേജാറില്ല. സൂറത്തുൽ ഇൻസാനിനോട് പറയാണ്, സ്വർഗത്തിൽ നീ കാണുകയാണെങ്കിൽ അവിടെ നിനക്ക് കാണാൻ കഴിയും അറ്റമില്ലാത്ത, മനുഷ്യന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത സുഖ സൗകര്യങ്ങളും, വമുൽക്കം കബീറാ, വലിയ രാജാധികാരവും. ഇതിനും വലിയ രാജാവിനെ നമ്മൾ ഊഹിച്ചു നോക്കിയിരുന്നു. ദുനിയാവ് ഒന്നായിട്ട് ഭരിച്ച രാജാക്കന്മാരുണ്ടെന്ന് പറയണ് സുലൈമാൻ നബി അലൈഹി സ്ലാമിനെ പോലെ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ദുനിയാവിന്റെ പത്തരട്ടിയുള്ള ഒരാള് എത്ര വലിയ രാജാവാണ്?